നമ്മൾ ദില്ലിയിലേക്ക് പോവുകയാണ്. പുതിയ ദില്ലി മുഖ്യമന്ത്രിയെ 12 മണിയോടുകൂടി പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായ അതിഷി മർലേന എത്താനാണ് സാധ്യത. ആം ആദ്മി പാർട്ടി എംഎൽഎമാരുടെ യോഗം അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. ധനേഷ്, വനിതാ മുഖ്യമന്ത്രി വരുമോ? പ്രജ്വല, വനിതാ മുഖ്യമന്ത്രിക്കാണ് ഇപ്പോൾ സാധ്യത കൂടുതൽ. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ്. നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ചില എം എൽ എമാരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. 11 മണിക്കാണ് ഈ എം എൽ എമാരുടെ യോഗം പറഞ്ഞിരുന്നത്. മന്ത്രി അതിഷി മെർലിൻ അടക്കമുള്ളവർ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും. നിലവിലെ സാഹചര്യത്തിൽ അതിഷിയുടെ പേരിനാണ് മുൻതൂക്കം എന്നുള്ള കാര്യമാണ് ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രി ഗോപാൽ റായാണ് ഇപ്പോൾ കടന്നു വരുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ. സാർ, ഹൗ ഹോപ്പ്ഫുൾ ദിസ്? അദ്ദേഹം ഏതായാലും പ്രതികരിച്ചിട്ടില്ല. ഗോപാൽ റായ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, ഒപ്പം തന്നെ അതിഷി മെർലിൻ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. എം എൽ എമാരൊക്കെ തന്നെ ഇവിടെ എത്തി അവർ ഓരോരുത്തരോടും പ്രത്യേകമായ അഭിപ്രായം ചോദിച്ചാകും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 12 മണിയോടുകൂടി ദില്ലിയുടെ പുതിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. ഏതായാലും എം എൽ എമാരുടെ യോഗത്തിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ചില എം എൽ എമാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റ് ചിലർ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. 11 മണിക്ക് തന്നെ യോഗം തുടങ്ങുമെന്നുള്ള കാര്യം വ്യക്തമുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കെജ്രിവാളിന്റെ രാജി എന്നുള്ളത് അവരുടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളൊരു ക്യാമ്പയിൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കെജ്രിവാൾ എന്നുള്ള വ്യക്തി സത്യസന്ധനാണോ, മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ സംതൃപ്തനാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെജ്രിവാൾ ഒരു പക്ഷേ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾക്ക് അനൌദ്യോഗികമായ തുടക്കം കുറിക്കും. ഏതായാലും വൈകുന്നേരം 4:30-ക്കാണ് മുഖ്യമന്ത്രി ഈ സ്ഥാനം രാജിവെക്കാനായി ലഫ്റ്റനന്റ് ഗവർണറെ കാണാനായി കെജ്രിവാൾ പോകുന്നത്. അതിന് മുന്നോടിയായി എം എൽ എമാരോടൊപ്പം ചേർന്ന് പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുത്ത് ആ കാര്യവും ഗവർണറെ അറിയിക്കും. തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്ക് പോകാനാണ് സാധ്യത. ഏതായാലും ആ നിർണായകമായ തീരുമാനത്തിന് വേണ്ടി ദില്ലിയും രാജ്യവും കാത്തിരിക്കുകയാണ്. കെജ്രിവാളിന്റെ പിൻഗാമിയെ അറിയാം.